നിങ്ങൾ അതിന് ഇടക്കിടക്ക് ഡൽഹിക്ക് പോയിട്ട് പട്ടി ചന്തയ്ക്ക് പോയ പോലെ തിരിച്ചു വരാറുണ്ടല്ലോ. ഈ മീറ്റിംഗിൽ മിക്കവാറും നമ്മുടെ പാർട്ടിയിൽ നിന്ന് എത്ര മന്ത്രി, ഒരു നാലഞ്ച് മന്ത്രിമാർ നമ്മുടെ പാർട്ടിയിൽ നിന്ന് എന്തായാലും ഉണ്ടാവും. അതില് ഒരു മന്ത്രി ക്ലീറ്റ് ആയിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. കർത്താവനാണ് നീ, അവന്റെ നെഗറ്റീവിന്റെ അവന്റെ അതേ ഇത് തന്നെ നിനക്കും കിട്ടിയാണ്. എന്തായാലും പറഞ്ഞ ചൊറിഞ്ഞ ചൊറിഞ്ഞാവണല്ല, അവനെ കുറ്റം പറയണ്ട, അവന്റെ പെങ്ങളാണ് ഞാൻ, എനിക്ക് അവന്റെ സ്വഭാവം ഉണ്ടാവുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയത് ഏതൊക്കെയോ മന്ത്രിമാരാവാൻ പോണെന്ന് പറഞ്ഞാൽ നിങ്ങളാ ഈ പാർട്ടി മന്ത്രി ആക്കുവോ? എന്നെ മന്ത്രിയാക്കണ്ട, മന്ത്രിയാക്കണ്ട, മന്ത്രിയുടെ പി എ ആക്കാലോ. പിന്നെ എന്താ ചായ വെള്ളമൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടി നിക്കുന്ന ആള്? അതിന്റെ പി എന്ന് പറയാ എന്താണ്? പേഴ്സണൽ അസിസ്റ്റന്റ് പി എ. അതായത് ഈ മന്ത്രിമാര് എങ്ങോട്ട് പോകണം, രാവിലെ അവർ എവിടെയൊക്കെ പോകണം, എന്തൊക്കെയാണ് അവരുടെ പരിപാടികൾ, അവിടെ എന്ത് പ്രസംഗിക്കണം എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്ന പേഴ്സണൽ സ്റ്റാഫിലെ ഒരാളാവും ഞാൻ. അവിടെ ചർച്ചയിൽ എന്റെ പേര് വരും. അല്ല, ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ പറഞ്ഞ സാധനമായ പൈസ വല്ലതും കിട്ടുമോ? പിന്നെ ചുമ്മാ വിചാരിച്ചത്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ആളെ അറിയണ കാര്യമല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്നാലും പൈസ എന്ത് കിട്ടും? ഒരു 15,000 ഒക്കെ കിട്ടുമോ? പേഴ്സണൽ സ്റ്റാഫിന് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന് 15,000 രൂപ, ലക്ഷങ്ങളാണ് ലക്ഷങ്ങൾ. ഓ ഈശ്വരൻ കാത്ത്, ഇനി കഷ്ടപ്പെടുത്തില്ലല്ലോ. നീ പോവല്ലേ, പറയട്ടെ, എനിക്ക് പണിയുണ്ട്. അല്ലേ സംഭവം എന്താ വെച്ചാല്, പപ്പുകൂട്ടൻ സാറ് പറഞ്ഞ് ചെലവിനായിട്ട് എന്തെങ്കിലും ചില്ലറ വട്ട ചെലവിന് കരുതിക്കോളാം. പിന്നെ വേണ്ടത് അപ്പുക്കൂട്ടൻ സാറ് പറയണേ ഇതിന് അന്യനാട്. അതെ അതെ അതെ, അത് മേടിക്കണ്ട. ഒരു 2,000 രൂപ ഞാൻ പോക്കറ്റിൽ വെച്ച് തരാം. പോവാൻ നേരത്ത് 2,000 രൂപ വേണ്ട, അത്ര എവിടെയാണ് പോണത്? ഡൽഹിയിലാണ്. 2,000 രൂപ ഒരു 12,000 രൂപയെങ്കിലും വേണം കുറഞ്ഞത്. എത്ര? 12,000 രൂപ. നിങ്ങൾ എന്താ ഡൽഹി വിലക്ക് മേടിക്കാൻ പോണാ? അവിടെ പോയിട്ട് ഒരു ചായ കുടിക്കുകയോ? ഒരു ചായക്ക് 12,000 രൂപയോ? ഇനി തങ്കം പോരാ. ചിട്ടിയുടെ ഡേറ്റ് ആയി, കഴിഞ്ഞ മാസത്തേം തന്നില്ല. അയ്യോ ഞാൻ മറന്നല്ല, ഇല്ലാത്തതുകൊണ്ടല്ലേ. ഏയ് കഴിഞ്ഞ മാസത്തെ ചിട്ടിയുടെ 1,000 പെൻഡിങ് ഉണ്ട്, അതുണ്ട്. പിന്നെ അടുത്ത വീട്ടിലെ സിന്ധുവിന്റെ പൈസ ഉണ്ട്. മൊത്തം 15 എണ്ണി നോക്ക്. കൊടുങ്ങവള പുണ്യാള, ഞാനൊരു 50 മെഴി, ഒരു 25 മെഴി തിരി ഞാൻ കത്തിച്ചേക്കാം. കർത്താവ് ഇത്രയും വലിയവനാണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു തീരാനും വന്നില്ലേ പൈസ നിങ്ങൾ. അതിൽ നിന്നൊരു 12-13,000 രൂപ എന്നാ മതി. 13 മതി, അതിൻ്റെ കൂടെ അധികം ഇരുന്നോട്ടെ. ഇതിന്ന് 13,000 രൂപയോ? ക്ലീറ്റ വേറെ വല്ല പണിയും പോയി നോക്ക്. ഇത് എന്റെ പൈസ, ചിട്ടി പൈസയാണ്, ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കണ്ട, അതുകൊണ്ട് വേറെ ആവശ്യങ്ങളുള്ളതാ. എന്റെ ആവശ്യത്തിനേക്കാളും വലുതാണ് നിനക്ക് വേറെ ആവശ്യം? അതെ അല്ലേ. അതെ, ക്ലീറ്റോ ഡൽഹിക്ക് പോവാന്ന് വിചാരിക്കണ്ട, ഞാൻ പറഞ്ഞതേ നടക്കുള്ളൂ. അപ്പുക്കൂട്ട സാറിനോട് ചോദിക്കും. എനിക്ക് മനസ്സിലാവൂല, ക്ലീറ്റോ വേറെ വല്ല പണിയും പോയി നോക്ക്. ചെല്ലുപോ, ഈ പൈസ നിനക്ക് ഉതവാതെ പോകുമ്പോഴും കൊണ്ടുപോകും. തരണ്ടടി തിന്ന്. തനി സ്വഭാവം കണ്ടതാണ്ടാ, ഭർത്താവിന് ഒരു ആവശ്യം വന്നപ്പോ അത് പൈസ 10 പൈസ എടുത്ത് തരാൻ വയ്യ. ഓരോ ഭാര്യമാരാണെങ്കിൽ അന്തസ്സായിട്ട് ചെലവാക്കി എന്റെ കുടുംബത്തിലെ നല്ലതിനു വേണ്ടി, എനിക്കൊരു ഭാവി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പരക്കാരുടെ പൈസയും കൊണ്ടല്ലേ ഭാവി.